ഇന്നത്തെ ഫിഷ് ഫ്രൈ സൂപ്പറാണ് കേട്ടോ. ഇതുപോലെ നല്ല സോഫ്റ്റും എരിവും എല്ലാം പാലത്തിന്. അതുപോലെ തന്നെ ഇത് ഞാൻ ചേർത്തിരിക്കുന്ന ഈ ചേരുവകളൊക്കെ വെച്ച് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. സ്നേഹത്തോടെ എല്ലാവർക്കും ആമിനാസ് അടുക്കളയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നുള്ള വിശ്വാസം. ഇവിടെ ഞങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണ്. ഇപ്പൊ ചെറിയ മഴയൊക്കെ ആയതുകൊണ്ട് നല്ലൊരു തണുപ്പും അന്തരീക്ഷമൊക്കെയാണ്. അപ്പൊ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്, നമ്മൾ ഫിഷ് ഫ്രൈ പല രീതിയിൽ തയ്യാറാക്കുന്നുണ്ട് നല്ല ടേസ്റ്റില്. അപ്പൊ എന്താണെങ്കിലും ഇന്ന് ഞാൻ തയ്യാറാക്കുന്ന ഒരു ഫിഷ് ഫ്രൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വേറെ രീതിയിലാണ്. അപ്പൊ അതിലും ഞാൻ ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ എക്സ്ട്രാ ചേർക്കുന്നുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നേരെ കിച്ചണിലോട്ടാണ് പോയാലോ. അപ്പൊ എല്ലാവർക്കും സുഖമാണെന്നുള്ള വിശ്വാസത്തോടെ നേരെ കിച്ചണിലോട്ടാണ് പോകാം വരും. അപ്പൊ ഞാൻ അര കിലോ മീൻ വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇത് ഒരു സവാള, ഇടത്തരം സവാള ആയിരുന്നു, തോലൊക്കെ കളഞ്ഞത്. ഒരു കഷ്ണം ഇഞ്ചി, കണ്ടില്ലേ ഇതുപോലെ വൃത്തിയാക്കിയത്, അതും ഇട്ടിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് വെളുത്തുള്ളി, രണ്ട് പച്ചമുളക്. ഇത് നല്ല പോലെ ഞാൻ വെണ്ണ പോലെ ഒന്ന് അരച്ചിട്ട് വരട്ടെ കേട്ടോ. അപ്പൊ അത് ഇതുപോലെ ഞാന് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. വെള്ളമൊന്നും ചേർക്കണ്ടേണ്, പിന്നെ സവാളയിൽ ലേശം വെള്ളം നമുക്ക് എന്തായാലും ഉണ്ടാവുമല്ലോ. അത് ഞാൻ ഈ ബൗളിലോട്ടാണ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി മറ്റു സാധനങ്ങളൊക്കെ ചേർക്കാം. ഇതിലോട്ട് നമുക്ക് ഒരു മുക്കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഞാനൊരു രണ്ട് നിറച്ച് ടീസ്പൂൺ കാശ്മീരി മുളക് ചേർക്കുന്നുണ്ട്. ഒന്നര ടീസ്പൂണോളം എരിവുള്ള മുളക് പൊടി കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു അര ടീസ്പൂണോളം കുരുമുളക് പൊടി, പിന്നെ പാകത്തിന് ഉപ്പ്, ഉപ്പൊടി ഉപ്പ്, ഒരു ചെറുനാരങ്ങയുടെ നീരും കൂടി അവിടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്നും കൂടി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന, അപ്പൊ നമ്മളില്ലേ ഈ ചേരുവകളൊക്കെ ചേർത്തിട്ടുണ്ട്. നമ്മൾ പല രീതിയിൽ നമ്മൾ മീൻ ഫ്രൈ ചെയ്യാറുണ്ട്. അപ്പൊ ഈ രീതിയിൽ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ സവാളയൊക്കെ പേസ്റ്റ് ആക്കിയിട്ട് അതൊരു പ്രത്യേക ലെവലാണ് കേട്ടോ. അപ്പൊ ഇതേ എടുത്തിരിക്കുന്ന മീൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എടുത്തിരിക്കുന്ന കേരയാണ്. അപ്പൊ ഇത് ഇതിലോട്ടാണ് ഇട്ട് കൊടുക്കാം. ഇത് നല്ലപോലെ ഇതൊന്ന് മസാല നല്ലപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കണം. അപ്പൊ ഇത് നല്ല പോലെ ഇതിവിടെ ഇങ്ങനെ ഇരിക്കട്ടെ, റെസ്റ്റ് ചെയ്യട്ടെ. നമുക്ക് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് കൊണ്ടുവരാം. അപ്പൊ ഇതിപ്പോ അരമണിക്കൂറായി ഞാൻ ഇതിവിടെ റെസ്റ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്കപ്പൊ ഇത് എടുക്കാം. അപ്പൊ ഞാനിവിടെ ഒരു കടായി വെച്ചിട്ടുണ്ട്, നമുക്ക് ഗ്യാസ് കത്തിച്ചേക്കാം. അപ്പൊ കടായി ഒന്ന് ചൂടായിട്ട് വരട്ടെ. ഇതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം, തനി നാടൻ വെളിച്ചെണ്ണ. വെളിച്ചെണ്ണ നല്ലപോലെ ഒന്ന് ചൂടായി വരട്ടെ. ഈ എണ്ണയിലേക്ക് നമുക്ക് രണ്ട് മൂന്ന് കറിവേപ്പിലയുടെ കണ്ടകൾ ഇട്ട് കൊടുക്കാം. ഒന്ന് മുഴുകി വരട്ടെ. ഇതൊന്ന് ഫ്രൈ ആയിട്ടുണ്ട്, നല്ലോണം മുരിഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടി ആവട്ടെ, ഇടതാക്ക തീ കുറച്ചാൻ വെച്ചിരിക്കാണ് കേട്ടാ. ഇതിൽ നിന്ന് നമുക്ക് ഇതാണ് കോരിയെടുക്കാം. പച്ചപ്പാത്രത്തിൽ പച്ച വേപ്പല. അപ്പൊ ഈ മീന്, നമ്മൾ മസാല പറ്റിയിരിക്കുന്ന മീന് നമുക്ക് ഇതിങ്ങനെ ഓരോന്നോരോന്നായിട്ട് അങ്ങനെ എണ്ണയിലൊക്കെ ഇട്ട് കൊടുക്കാം.
ഈ രീതിയിൽ നമ്മൾ ഇതുപോലെ ഇത്രയും സാധനങ്ങളൊക്കെ ചേർത്തിട്ട് എത്ര പേര് ഇതുപോലെ ട്രൈ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് കമൻറ്റ് ബോക്സിൽ നിന്ന് കാണുന്നവരൊന്ന് ഇട്ടേക്കണേ. നമ്മൾ സാധാരണ നമ്മളിങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി കുരുമുളകൊക്കെ ചേർക്കും, സവാള ഒക്കെ ചേർത്തിട്ട് ഇതൊരു പ്രത്യേക വേറൊരു ടേസ്റ്റുമായിട്ട് വരും. അപ്പോൾ ഇതിൽ കൊള്ളണത് ഞാൻ ഇടുന്നുണ്ട്, രണ്ട് സെറ്റായിട്ട് ഇടേണ്ടി വരും കേട്ടോ. ബാക്കി ഞാൻ ഇവിടെ മാറ്റി വയ്ക്കട്ടെ. അപ്പോൾ മീൻ ഒരു സൈഡ് മുരിഞ്ഞിട്ടുണ്ട്, നമുക്കിത് അങ്ങോട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഞങ്ങളുടെ വീട്ടിലെ എന്തെന്നാ പറയുക, ഈ മീനിപ്പോൾ ഉണ്ടാക്കിയാലും ഇവിടെ കാക്കാക്കൊക്കെ ഭയങ്കരം അവർക്ക് ഈ ചെയ്യും. ഞാൻ അധികവും കാണിക്കുന്നത് എന്തുകൊണ്ടാണ്, ഈ ചാണയും അയിലൊക്കെ അവർക്ക് അറുക്കാൻ മതി. ഇതെന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് വേണ്ട, ഇതൊക്കെ ഞാൻ എൻ്റെ വയറ് നിറക്കാനേ പറ്റുള്ളൂ. കാക്ക കഴിക്കില്ല, എന്നാൽ നമുക്ക് ഇടയ്ക്കൊക്കെ ഇത് വേണ്ടല്ലേ. അതെ, എല്ലാം ഞാനൊന്ന് മറച്ച് ഇട്ടിട്ടുണ്ട്. അപ്പോൾ രണ്ട് സൈഡും ഒരുപോലെ മുരിഞ്ഞിട്ടുണ്ട് കേട്ടോ. കണ്ട, അപ്പോൾ ഞാനിതങ്ങോട്ട് ഓരോ പീസ് നല്ല സോഫ്റ്റ് മീനായതുകൊണ്ടിട്ടെ ഒരു സോസ് എടുത്തില്ലെങ്കിലാണ് പുളിഞ്ഞ്. അപ്പോൾ ഞാനിതെല്ലാം കൂടെ കോരിയെടുക്കട്ടെ. അപ്പോൾ അത് ഞാൻ കോരിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളതും കൂടി രണ്ട് മൂന്ന് പീസ് കൂടി ഉണ്ട് കേട്ടോ, അതും കൂടി ഞാനിത് പൊരിച്ച് കോരിയെടുക്കാം. അപ്പോൾ എല്ലാ ഫിഷും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്, നമുക്ക് ഇതിലോട്ട് കോരിയെടുക്കട്ടെ. അയ്യോ, അതിലോട്ട് തന്നെ ചാടിപ്പോ. നല്ല മഴയുണ്ട് കേട്ടോ, മഴയുടെ ശബ്ദം നല്ല പോലെ കേൾക്കുന്നുണ്ട്. അപ്പൊ ഞാനത് ഫ്രൈ ചെയ്തതൊക്കെ ഞാൻ വേറൊരു പ്ലേറ്റിലോട്ടൊക്കെ മാറ്റിയിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വേപ്പിലൊക്കെ ഒന്ന് ചെറുതാക്കിയൊക്കെ ഒന്ന് ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതുപോലെ നിങ്ങൾ സവാളയൊക്കെ ഒന്ന് അരച്ച് പേസ്റ്റ് ആക്കിയിട്ടൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് നിങ്ങളൊന്ന് ഫ്രൈ ചെയ്ത് നോക്ക്. അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. ഒരിക്കൽ കൂടെ നിങ്ങളോട് എല്ലാവരും നന്ദി പറഞ്ഞ് നിങ്ങളുടെ സ്വന്തം മാമിനെ തത്ത. ഓക്കെ, ബൈ, താങ്ക് യു.